ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സക്കറിയാസ് പ്രയറിൻ്റെ 8-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 6:35. വചനം ഇങ്ങനെയാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം. ഇതൊരു അപ്പക്കഷ്ണമല്ല, മറിച്ച് ഞാൻ തന്നെയാണ് ഈ അപ്പം എന്നാണ് ഈശോ പറയുന്നത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം ഈശോ പറയുക: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അപ്പം ഭക്ഷിക്കുമ്പം ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് വരികയും ഞാൻ നിന്നിൽ വാസമാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ അപ്പം എന്നതിൻ്റെ ഒരു ഉറപ്പിച്ച് തറപ്പിച്ച് കർത്താവ് വീണ്ടും വീണ്ടും വചനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. സഭ പഠിച്ച ആദ്യത്തെ യൂക്രിസ്റ്റിക് മിറക്കിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന, സയൻസ് പഠിച്ച് അത്ഭുതമായി സ്ഥിരീകരിച്ച ഒരു യൂക്രിസ്റ്റിക് മിറക്കിളുണ്ട്. അത് ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. അതിലൊരു യൂക്രിസ്റ്റിക് മിറക്കിൾ, അത് 1700s ഇറ്റലിയിൽ ലാൻചാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അച്ഛൻ, ഒരു സന്യാസ വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസീലിയൻ മങ്കാണ്, ഒരു സന്യാസിയാണ്, കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്ഛനൊരു സംശയം: ഇത് ഈശോ ഒന്നുമല്ല, ഒരു അപ്പമാണ്. പരിശുദ്ധ കുർബാന ഇങ്ങനെ എലവേറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ നോക്കുമ്പം ഈ ഓസ്തി ഒരു മാംസക്കഷ്ണമായി മാറി, കാസയിലെ വീഞ്ഞ് 5 രക്തക്കട്ടകളായി മാറി. അതിനുശേഷം 1300 സഭ ഇതേക്കുറിച്ച് പഠിച്ചു. 1970s ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ലിനോളി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഇതേക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു: ഇതൊരു മനുഷ്യൻ്റെ മാംസമാണ്, ഇത് ഹൃദയപലകത്തിൻ്റെ ഭാഗമാണ്, എപ്പോഴും ഇതിന് ജീവനുണ്ട്, ഇത് ഇത്രയും കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ യാതൊരു പ്രിസർവേറ്റീവ്സും ഉപയോഗിച്ചിട്ടില്ല. 5-ാമത്തെ കാര്യം: ഇത് മരണവേദന അനുഭവിച്ചൊരു വ്യക്തിയുടെ ഹൃദയഫലകത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇനി കാസയിലെ ഈ രക്തം 5 രക്തക്കട്ടകളായിട്ട് മാറി. ഓരോ രക്തക്കട്ടയും തൂക്കി നോക്കുമ്പോൾ 16 grams. ഈ 5 രക്തക്കട്ട ഒന്നിച്ച് തൂക്കി നോക്കുമ്പോഴും 16 grams ഉള്ളൂ. പിന്നെ ഈ രക്തം ശരിക്കും AB ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ബ്ലഡാണ് എന്നൊക്കെ പറയും. ഇത് അതിനുശേഷം ലോകത്തിൽ നടന്ന ഇത്തരത്തിലുള്ള ശരീരവും രക്തമായി മാറിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയൊക്കെ കർത്താവ് പറയുന്ന ഒരു കാര്യം: ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ 2000 മുമ്പ് ജനിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ തന്നെയാണ് ഈ അപ്പം എന്ന് ഈശോ പറയുക. ഈ അപ്പത്തെ ആരാധിക്കുന്നവരുടെ ഉള്ളിലേക്ക് ആത്മാവിൽ ക്രിസ്തു കടന്നു വരും. ഇപ്പം പ്രിയപ്പെട്ടവരെ, ഇതൊരപ്പക്കഷ്ണമാണ് എന്ന് വിചാരിച്ച് നീ ഈ ഈശോയെ സ്വീകരിച്ചാൽ, ഈശോയുടെ അടുത്ത് തീർത്താൽ നിനക്കൊരു കാര്യവുമില്ല. ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭരിക്കുന്ന യേശു വസിക്കുന്നു എന്ന സത്യം നീ ഉൾക്കൊണ്ടുകൊണ്ട് നീ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പം നിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും നിൻ്റെ പ്രാർത്ഥനകളും ഈ പ്രഭാതത്തിൽ ഈശോ ജീവിക്കുന്ന ദൈവം, പത്രോസിനോട് ഈശോ ചോദിച്ചപ്പോൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു എന്നത് പച്ചയായിട്ടുള്ള സത്യമാണ്. അപ്പോൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മൾ സമർപ്പിക്കും, വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പം അത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഭിഷേകത്തോടുകൂടി കൃപയിൽ ഒരുങ്ങി നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളുമായി നമുക്ക് ഈശോയുടെ അടുത്തേക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന ദൈവമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇന്ന് പ്രഭാതത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്: ഞാനാണ് ഈ അപ്പം, ഈ അപ്പം ഞാൻ തന്നെയാണ്. ഇതൊരടയാളമല്ല,
മറിച്ച് ഇത് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു മാജിക്കല്ല ഈ അപ്പം. പിന്നെ ഇതൊരു അപ്പക്കഷ്ണമല്ല, പിന്നെയോ ഇത് ഈശോ തന്നെയാണ് എന്ന് ഈശോ പറയുക. ഈശോ ഇതൊരു അടയാളമായിട്ടാണ് പറഞ്ഞതെങ്കിൽ പെസഹ തിരുനാളിൽ അപ്പം ഇങ്ങനെ കൈകളിൽ എടുത്തിട്ട് അവൻ പറയില്ലായിരുന്നു ദിസ് ഈസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയില്ലായിരുന്നു. നമ്മുടെ ശരീരവും രക്തവും ഉള്ള ആളെയാണ് നമ്മൾ പേഴ്സൺ, വ്യക്തി എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഞാൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടെ ഈ അപ്പത്തിലേക്ക് നോക്കി നമുക്ക് പറയാം, ഈശോയെ ഇത് നീ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരടയാളമല്ല, ഇത് ഒരു അപ്പക്കഷ്ണമല്ല, മറിച്ച് നീയാണ്, നീ തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. എല്ലാ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളും അതിലംഘിച്ചുകൊണ്ട് ശാസ്ത്രം പോലും പറയാം ഈ അപ്പത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇത് അത്ഭുതമാണ്, കാരണം ഇത് സ്വർഗത്തിന് ഇറങ്ങി വന്നതാണ്, അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുമാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, കണ്ണും കാതും ജീവനും എന്താ പറയുക, നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളോട് സംസാരിക്കാനും പറ്റുന്ന വ്യക്തി ഈ അപ്പത്തിലുണ്ട് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പം നീ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ച പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളിലൂടെ കടന്നുപോയ ക്രിസ്തു ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യ സന്നിഹിതനാണ്. അവനോട് പറഞ്ഞാൽ അവന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വ്യക്തിയായി ഈ പരിശുദ്ധ കുർബാനയെ കണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ വ്യക്തി, നമ്മളെല്ലാം രക്ഷിക്കാൻ പറ്റുന്ന വ്യക്തി ഈ അപ്പത്തിലുണ്ട് എന്നുള്ള കാര്യം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. അപ്പം ഈയൊരു സത്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ രഹസ്യം നമുക്ക് ഹൃദയത്തിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ പാറ പോലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് ഏറ്റുപറയാം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിശ്വാസം ചങ്ങൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ധൂപമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കരവും കൂടി ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ സൂചകമായി കരങ്ങൾ ഉയർത്തി നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സക്കറിയാ പ്രവാചകൻ്റെ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സക്കറിയായുടെ ധൂപാർപ്പണ പ്രാർത്ഥനയിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന കർത്താവെ, ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ നീ തുറന്നു തരണമേ. സക്കറിയായുടെ ധൂപാർപ്പണ പ്രാർത്ഥനയിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന കർത്താവെ, ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ നീ തുറന്നു തരണമേ. സക്കറിയായുടെ ധൂപാർപ്പണ പ്രാർത്ഥനയിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന കർത്താവെ, ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം, പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധൂപാർപ്പണ പ്രാർത്ഥന സമാപിക്കുന്നു. നമ്മൾ ജപമാല കൈകളിലെടുക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ ചെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ സൽക്രിയ ഇടവക ദേവാലയത്തിൽ അരമണിക്കൂർ സമയം പരിശുദ്ധ സക്രാരിയുടെ മുൻപിൽ ഇരിക്കുക. ഇന്ന് പഠിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 6:35 വചനം ഇങ്ങനെയാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.